അസ്സലാമു അലൈക്കും വറഹമത്തല്ല ആദരണീയരായ സഹോദരന്മാരെ സൂറത്ത് ആലിംറാനിൽ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും ധൃതി പിടിച്ച് മുന്നേറുകള് ആ സ്വർഗം ആകാശഭൂമികൾ വിശാലമാണ് മുത്തഖൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് അല്ല ഇനെ യുംഫിഖു നഫി സർറ ഇവുള്ള ഒരാൾ അവർ സന്തോഷമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും ചെലവഴിക്കുന്നവരാകുന്നു എന്നാണ് അപ്പോൾ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞയിടത്ത് ആ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് മുന്നേറണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നവർ അവർ സന്തോഷമുള്ളപ്പോഴും ഐശ്വര്യം ഉള്ളപ്പോഴും വിഷമമുള്ളപ്പോഴും ചെലവഴിക്കുന്നവരാകുന്നു എന്നാണ് പരിശുദ്ധ റമദാൻ മാസം റസൂൽല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ഒരു അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു എന്നാണ് അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മുന്നേറുക എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് മുന്നേറാനുള്ള ഒരു മാർഗമായിട്ട് ആണ് ഖുർആാൻ ദാനധർമ്മങ്ങളെ പഠിപ്പിച്ചു തരുന്നത് പൊതുവെ നമ്മുടെയൊക്കെ ഒരു പലരുടെയും ഒരു ധാരണ ഞങ്ങൾക്കൊക്കെ എന്തായാലും കൊടുക്കാൻ മാത്രമുള്ളത് ഞങ്ങളിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കുക എന്നാണ് അതിനാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത് അല്ലതിനെ യുംഫിഫി സറാ ഇറാഹ് അവർ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ചെലവഴിക്കുന്ന മനസ്ഥിതി ഉള്ളവരുന്നാ ഞങ്ങൾക്ക് എപ്പോഴും ഈ കൈക്കോട്ട് പോലെ എങ്ങോട്ട് കിട്ടണം ഇങ്ങോട്ട് കിട്ടണം എന്ന ചിന്ത അല്ലാതെ ഞങ്ങളിൽ നിന്ന് വല്ലതും അങ്ങോട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ ആർക്കൊന്നും വല്ലതും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഒരു അഞ്ഞൂറ് റുപ്യ ഒരാൾ നമുക്ക് ദാനമായി നൽകിയാൽ അതിൽ നിന്നെങ്കിൽ എന്തെങ്കിലും ഒരു പത്തോ ഇരുപതോ കൊടുക്കണം എന്നൊരു മനസ്ഥിതി നമ്മൾക്ക് ഉണ്ടാവണം റസൂൽ അല്ലാഹി സല്ലാവിസ്ലാൽ പറഞ്ഞു അൽ യദുൽ യദി യസ്ല മുകളിലുള്ള കൈയാണ് അഥവാ കൊടുക്കുന്ന കൈയാണ് താഴെയുള്ള കൈയ്യേക്കാൾ വാങ്ങുന്ന കൈയേക്കാൾ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു അപ്പൊ എപ്പോഴും ഇങ്ങോട്ട് കിട്ടണം ഇങ്ങോട്ട് കിട്ടണം എന്ന് ചിന്തിക്കാതെ ഞങ്ങൾ വല്ലതും അങ്ങോട്ട് കൊടുത്തോ ഞങ്ങൾ പര ഞങ്ങളുടെ പരലോകത്തിന് വേണ്ടി വല്ലതും സമ്പാദിച്ചോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ റസൂൽല്ലാഹി അലൈഹി അലിസ്ലമ ഒരിക്കൽ ആയിഷ ബി ബി റലിള്ളാഹ്വന്ന ഒരു ആ വീട്ടിൽ മാംസമുണ്ടായപ്പോൾ ഒരു കുളമ്പ് മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ധർമ്മം ചെയ്തു ഐഷാബി പറഞ്ഞു റസൂലിനോട് റസൂല ഒരു കുളമ്പ് മാത്രമാണ് ബാക്കി വെച്ചത് ബാക്കിയെല്ലാം ഞാൻ ധർമ്മം ചെയ്തു റസൂലല്ല പറഞ്ഞു എന്നാൽ ഒരു കുളമ്പ് മാത്രം നീ നഷ്ടപ്പെടുത്തി ബാക്കിയെല്ലാം നമുക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് പറഞ്ഞു എന്താ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെലവഴിക്കുന്നത് മാത്രമാണ് നമുക്ക് സമ്പാദ്യമായിട്ടുള്ളത് നമ്മൾ ഉടുക്കുന്നതും ധരിക്കുന്നതും ഒക്കെ നമുക്ക് പരലോകത്തേക്ക് സമ്പാദ്യമായിട്ടില്ല അതിവിടെ തീർന്നു പോകും നശിച്ചു പോകും അതുകൊണ്ട് നമുക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി നമ്മൾ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അപ്പൊ ഉണ്ടായിട്ട് എൻ്റെ ഉണ്ടായിട്ട് വേണ്ട ഉണ്ടായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല നമ്മളൊക്കെ നമ്മളെല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്ന രൂപത്തിൽ സമ്പത്ത് ഉണ്ടായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാവണം അപ്പൊ ആ നിലക്ക് ഒരു പിശുക്കില്ലാതെ വല്ലതും ചെലവഴിക്കണം എന്ന ചിന്താഗതിയുള്ള ഔദാര്യമുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ തീരുക അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ